തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ മാനദണ്ഡത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. തുടർച്ചയായി 3 തവണ സംവരണം പാടില്ലെന്നും 2 തവണയായി സംവരണ സീറ്റായിരുന്ന അധ്യക്ഷ പദവി പൊതുവിഭാഗത്തിലാക്കണമെന്നും ഈ സ്ഥാനങ്ങൾ ഒഴിവാക്കി വീണ്ടും നറുക്കെടുപ്പ് നടത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സംവരണ മാനദണ്ഡത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. തുടർച്ചയായി 3 തവണ സംവരണം പാടില്ലെന്നും 2 തവണയായി സംവരണ സീറ്റായിരുന്ന അധ്യക്ഷ പദവി പൊതുവിഭാഗത്തിലാക്കാമെന്നും ഈ സ്ഥാനങ്ങൾ ഒഴിവാക്കി വീണ്ടും നറുക്കെടുപ്പ് നടത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഡിവിഷനുകളുടെയും വാർഡുകളുടെയും കാര്യത്തിൽ നിലവിലെ സംവരണ രീതി അനുസരിച്ച് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളിലെ സംവരണ രീതികളിൽ ആക്ഷേപമുള്ളയിടങ്ങളിലാണ് മാറ്റമുണ്ടാവുക. പട്ടികജാതി വനിതാ സംവരണം അടക്കമുള്ളവ വന്നതിന് ശേഷം വീണ്ടും സംവരണ സീറ്റ് വന്നതോടെയാണ് ആക്ഷേപം ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടത്. തുടർച്ചയായി സംവരണമുണ്ടാകുന്നത് പൊതുവിഭാഗങ്ങളുടെ അവകാശത്തെ അനിക്കലാണെന്നും അതിനാൽ 2 തവണയോ അതിൽ കൂടുതലോ സംവരണം വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും നറുക്കെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.